ഗുഡ് മോർണിംഗ് ആൻഡ് നമസ്കാരം ഏവർക്കും ഗൾഫ് ഗേറ്റ് പിയാനോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും അതാണ്, അതായത് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു വിജയം ആഘോഷിച്ച് കഴിഞ്ഞാൽ ദീപങ്ങളൊക്കെ കത്തിച്ച്, അതല്ല ചിലർ പടക്കമൊക്കെ, കുട്ടികളൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച്, എല്ലാവരും ചിലവർക്ക് പടക്കമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിലും എല്ലാവരും അതിൻ്റെതായ ഒരു രീതിയിൽ തന്നെ ദീപാവലിയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ആ ദീപങ്ങളിൽ നിന്നുള്ള പ്രകാശം പോലെ തന്നെ ഏവരുടെയും ജീവിതത്തിലും ഉടനീളം പ്രകാശം പരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും ഞാൻ രവീന്ദ്ര സംഗീതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ രവീന്ദ്ര മാസ്റ്ററുടെ കുറച്ച് നല്ല ഗാനങ്ങൾ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കുറച്ച് നല്ല ഗാനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്കൊരു അതിനു മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തുടർന്ന് കാണാം. വൈകുന്നേരങ്ങളിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരുപാട് വിശേഷങ്ങളും ഗോസിപ്സും കുറെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. Let's sit together every day right from 6 pm to 7 pm. Stay tuned and be with NTV. Good evening UAE. In association with City Exchange, in association with State Bank of Travancore. Send money through Safe Hands. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണം, അവിടുത്തെ രാജ്യം വരേണമേ. സമാധാനത്തിന്റെ സന്ദേശവുമായി ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ. നിങ്ങളുടെ സ്വന്തം NTV. ഗൾഫ് ഗേറ്റ് പിയാനോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രവീന്ദ്ര മാസ്റ്ററുടെ ഒരു പിടി നല്ല ഗാനങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ രവീന്ദ്ര മാസ്റ്റർ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ് ജന്മം, അതുകൊണ്ട് കുളത്തൂപ്പുഴ രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത് നെയിം. പക്ഷേ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് അദ്ദേഹത്തെ എങ്ങനെ, രവീന്ദ്ര മാസ്റ്റർ, രവി സാർ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഫിലിം കമ്പോസറാണ്, മ്യൂസിക് ഡയറക്ടറാണ്, കം ഒരു സിംഗറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, മലയാളം മ്യൂസിക് ആൻഡ് വേൾഡ് മ്യൂസിക് എന്താണല്ലേ, ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ സംഗീതം കേട്ടാൽ തന്നെ മനസ്സിലാവും അത്രമാത്രം, മീൻസ് അത്ര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടും. രവീന്ദ്ര സംഗീതം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ വ്യക്തിയുടെയും എടുത്തുകൊണ്ട് വന്നത്, കാരണം ഓരോ പാട്ടുകളൊക്കെ ആയിട്ട് വന്നത് എനിക്കറിയാം എൻ്റെ പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്നുള്ളത്. ഇനി അദ്ദേഹം ആൽബം കമ്പോസും കൂടെ കമ്പോസ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു വസന്തഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു ആൽബം കുറച്ച് ഹിറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു 450 ഫിലിംസിലൊരു 1500 സോങ്സ്, 450 ഫിലിംസിൽ തന്നെ ഇത്രയും സോങ്സ് ആണ് അദ്ദേഹം കമ്പോസ് ചെയ്തേക്കണത്. ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അതിനു മുന്നേ നമ്മൾ വിശേഷങ്ങൾ മാത്രമല്ല പാട്ടുകളൊക്കെ ആയിട്ടല്ല ഈ പിയാനോയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 4 വരി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരിക്കും ഏതൊക്കെയാണ് പാട്ടുകളായിട്ട് സുചിത്ര വന്നിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചൊരു ഒരു ആകാംക്ഷയിലായിരിക്കണം. അപ്പോൾ ഞാൻ അത് ആ ഒരു ആകാംക്ഷനെ കൂടുതൽ ദീർഘിക്കുകയില്ല. അപ്പോൾ വേഗം തന്നെ ആ ഒരു പാട്ടിലേക്ക് കടക്കാം. നല്ല അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ നിന്നും അതിമനോഹരമായ ഗാനം. ഞാൻ ഒരു 4 വരി രവീന്ദ്ര സാറിൻ്റെ ഓർമ്മയ്ക്ക്, അതിൻ്റെ ഇടയ്ക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ രവീന്ദ്ര സാറില്ല, അദ്ദേഹം 2005 മാർച്ച് 3 അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടായിട്ട് ഈ ഒരു ഗാനത്തിൻ്റെ 4 വരി ഞാനിവിടെ പാടണം. അപ്പം എല്ലാവരും റെഡിയല്ലേ ഇന്നത്തെ പിയാനോ വാച്ച് ചെയ്യാനും? അതിവിടെ കുറച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യാനൊക്കെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ വേഗം തന്നെ തുടങ്ങാൻ പോണ്. ദീനദയാലോ രാമജയ സീതാവല്ലഭ രാമ, ദീനദയാലോ രാമജയ സീതാവല്ലഭ
ശിതജനപാലക രഘുപതി രാഘവ ശിതജനപാലക രഘുപതി രാഘവ സീതാംബരധര പാർവണ രാമ ദീനദയാലു രാമ ജയ സീതാ വല്ലഭ രാമ. ഇത്തിരി നല്ലൊരു ഗാനാണ്. ഇപ്പൊ ഒരാൾ ഇവിടെ കിടന്ന് വിചാരിക്കണ്ടാവൂട്ടാ, ഞാൻ ഇത്ര നേരം സുഹിത്ര തന്നെ പാണ്, സുഹിത്ര തന്നെ വിശേഷങ്ങളെല്ലാം പറയുന്നു, ഇവിടെ ഒരാൾക്ക് ബോറടിക്കണ്ട, കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അത് മറ്റാരുമല്ല, ഇവിടെ വിശാലാണ്, മിസ്റ്റർ വിശാലിനെ ഞാൻ പിയാനോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം വിശാല. നമസ്കാരം. എന്തിന്റെ വിശേഷം? ദീപാവലി വിശേഷം എങ്ങനെയുണ്ട്? പടക്കമൊക്കെ പൊട്ടിച്ചോ? പടക്കമൊന്നും പൊട്ടിച്ചില്ല, പടക്കം പൊട്ടിയെന്ന് കണ്ടു. കണ്ടു, എന്തായാലും അതോടുകൂടി ഒരു സന്തോഷമായി. എന്തായാലും അവനവന് പറ്റിയില്ലെങ്കിലും അത് കണ്ടെങ്കിലും സന്തോഷിക്കാന്ന് പറയുന്നത്. എങ്ങനെ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? വിളക്ക് കൊളുത്തി അങ്ങനെ നമ്മുടെ ആലപ്പുഴ സൈഡിൽ അങ്ങനെ ഒരു ഇതില്ല, ട്രഡീഷൻ ഇല്ല. നമ്മൾ ഓണം, വിഷു, ദീപാവലിയുടെ സെലിബ്രേഷൻ അങ്ങനെയല്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. എന്തായാലും ആദ്യമേ തന്നെ ഞാൻ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനായിട്ട്, വിശാൽ എനിക്കൊരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിലും കണ്ട് വിളിച്ച സമയത്ത് ഒരു പാട്ട് പാടി, ഞാൻ പാടിയിട്ടുണ്ട് ഇതൊക്കെ സ്റ്റേജിൽ നിന്ന് പാടി. അപ്പൊ അതിന്റെ ഒരു നാല് വരി വാതിൽപ്പഴത്തിൽ, കാരണം ഇത് എനിക്ക് വേണ്ടി, കാരണം ഞാൻ അന്ന് കേട്ടപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഒരു നാല് വരി എനിക്ക് വേണ്ടി പാടി. കുങ്കുമം വാരിദീപം ത്രിസന്ധ്യ പോകേ അതിലോലമൻ ഇടമാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരിവീതറും ത്രിസന്ധ്യ പോകേ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. നന്നായി പാടി വിശാല. എനിക്ക് ഇനിയിപ്പോ വിശാല നാട്ടിലെവിടെയാണ്, അതല്ലെ നാട്ടിലെ വേദിയിൽ ഇതേപോലെ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ആക്ച്വലി നാട്ടിൽ ആലപ്പുഴയാണ്, മാവേലിക്കര. നാട്ടിൽ അങ്ങനെ പാടിയിട്ടില്ല. നാട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കൂടുതൽ. എന്തെങ്കിലും പേരുണ്ടോ? ഞങ്ങളുടെ കോളേജിന്റെ ആണ്, AMS ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഓണം ഫെസ്റ്റിന് എന്റെ പാട്ട് കേട്ടാണ് എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അതിൽ വർക്ക് ചെയ്തു. കോളേജ് ലൈഫില് അങ്ങനെ അല്ലാണ്ട് പുറം വേദിയിൽ എന്തെങ്കിലും നാട്ടിൽ വെച്ചിട്ടോ? നാട്ടിൽ വെച്ചിട്ട് സാഗര എന്നൊരു ഓർക്കസ്ട്ര ഉണ്ട് ട്രിവാൻഡ്രത്ത്, അതിലൊരു പാട്ട് പാടാൻ ചാൻസ് കിട്ടുന്നുണ്ട്. അത് ഒരു ഇതായിരുന്നു, ഒരു ഗ്യാലപ്പോൾ പോലെ ഓഡിയൻസിൽ നിന്ന് ഒരാൾക്ക് സ്റ്റേജിൽ കയറി അവസരം കിട്ടുന്നുണ്ട്. എങ്ങനെ, മലയാളം മാത്രമാണോ അതോ? മലയാളമാണ് കൂടുതൽ ഇഷ്ടം നമുക്ക്. കൂടുതൽ ഇഷ്ടം മലയാളം തന്നെയാണ്. കൂടുതൽ ഇഷ്ടം മലയാളമാണ്. തമിഴും പാടാറുണ്ട്, മെലഡി സോങ്സ് ആണ് കൂടുതൽ പാടുന്നത്. കൂടുതൽ മെലഡി സോങ്സ് ആണ്. അപ്പൊ വൈഫ് പിന്നെ ആരാണുള്ളത് വീട്ടില്? വൈഫും ഇപ്പം ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് ഞാനും വൈഫും മകനും. മകനുണ്ട്. മകൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്, 9 months ആയിട്ട്. അയ്യോ, ചെറിയ കുട്ടിയാണല്ലേ. പിന്നെ അച്ഛൻ പാടുമ്പോ ആസ്വദിച്ച് അവിടെ ഇരിക്കാറുണ്ടോ അതോ കരയാറുണ്ടോ? അവൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ടെന്നാണ് തോന്നുന്നത്, കാരണം ഞാൻ പാടില്ല, ഉറങ്ങുള്ളൂ രാത്രിയില്. വൈഫും? വൈഫ് ആലപ്പുഴ. അല്ല, വൈഫ് പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. അതല്ലേ, വൈഫ് എങ്ങനെ പാടും? അതോ സപ്പോർട്ട് ചെയ്യുന്ന താരാട്ട് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ട്. പക്ഷെ വിശാലിന് ഒത്തിരി സപ്പോർട്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ മലയാള സംഗീതത്തിൽ തന്നെ ഇപ്പൊ ഇന്നൊരു മ്യൂസിക് ഡയറക്ടറുടെ ഗാനങ്ങളൊക്കെ ചിലവർക്ക്, ഞാൻ ചോദിക്കാറുണ്ട് എല്ലാവരോടും, ഇന്ന ഗാനങ്ങളൊക്കെ ചിലവർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ചൊരു സ്പെഷ്യൽ അവരെ ഒരു പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക, അങ്ങനെ വിശാലിനും ആ ഒരു ഉണ്ട്. പിന്നെ ജോൺസൺ മാഷ് ഇവരുടെ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഒരു ഇപ്പൊ ഇവരുടെ ആരെങ്കിലും ഒരു ഗാനം ഉണ്ടെങ്കിൽ ഒരു നാല് വരി. തീർച്ചയായിട്ടും സമൂഹം എന്ന മൂവിയിലെ ഒരു പാട്ട്, അത് ജോൺസൺ മാഷിന്റെ സംഗീതം. അപ്പൊ ജോൺസൺ മാസ്റ്റർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് വിശാല. ഓക്കെ. തൂമഞ്ഞിൻ നെഞ്ച്
ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ്. നന്നായിരുന്നു വിശാല. വിശാലിപ്പോ ഇവിടെ വന്നിട്ട് യു എയിൽ വന്നിട്ട് കുറേ ഞാനിപ്പോ 1.5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂരായിരുന്നു ആക്ച്വലി നേരത്തെ. അപ്പം അവിടെയാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്തും വർക്കുന്ന സമയത്തും കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാംസിൽ. സിംഗപ്പൂർ അവിടെ നമുക്ക് കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ മലയാളീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോർഡിനേഷൻ ഉള്ള സ്ഥലമാണ്. കുറേ സ്റ്റേജ് സിംഗപ്പൂർ ഞാനൊരു ഒരു 1.5 വർഷം കൊണ്ട് മോർ ദാൻ 17 സ്റ്റേജസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നാട്ടിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി അറിയാൻ പറ്റിയ സ്ഥലമാണ്. അതെ, പക്ഷേ ഇവിടെയും ഉണ്ട് അവസരങ്ങൾ. ഇനി എന്തായാലും ഇവിടെ 1.5 വർഷമായി ഇതുവരെ ഒന്നും ചിലപ്പോൾ അതിലേക്ക് ഇറങ്ങാത്തോണ്ടായിരിക്കും. ഇപ്പൊ ഇതൊരു പിയാനോയിലേക്ക് വന്ന് ഇനി കുറച്ചു പേരൊക്കെ അത് കാണും. അതേപോലെ ഫ്രണ്ട്സ് കണ്ട അവരിൽ നിന്നും എൻക്വയറി ഒക്കെ വരട്ടെ എന്തായാലും വിശാലിനെ. അപ്പൊ ഇനി അടുത്ത ഗാനം ഏതാണ് ഞങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ വേണ്ടി? എനിക്ക് ജോൺസൺ മാഷിന്റെ തന്നെ യാത്രക്കാർ ശ്രദ്ധിക്കുന്ന മൂവിയില് ഒന്ന് തൊടാനുള്ളിൽ അതൊന്നു പാടണം. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാ ദാഹം. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാ ദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമെൻ മൗനമേഘമലിയാൻ പ്രിയം വദേ. ഒന്ന് തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാ ദാഹം. ആ മൂവി എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ശരിക്കും ഒരു ഫാമിലി ത്രില്ലർ അല്ലേ. പാട്ടുകളും നല്ലതാണ്. പിന്നെ എല്ലാ അതിൽ അഭിനയിച്ച ജയറാമേട്ടന്റെ എല്ലാവരുടെയും അഭിനയവും മൂവിയാണ്. ഇനി ഇപ്പോ നമ്മള് പറയില്ലേ, ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ മീൻസ് ഏതെങ്കിലും ഇപ്പൊ ഒരു ഫ്രണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോയി, ഇപ്പൊ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇതില, അപ്പൊ പാടാൻ പറയുമ്പോ ആദ്യമേ വിശാല് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു സോങ് ഉണ്ടാവില്ലേ, കാതിൽ തേൻമഴ? കാതിൽ തേൻമഴ. അപ്പൊ അതിന്റെ ഒരു 4 വരിയും കൂടി നമുക്ക് കേൾക്കാം. ഒരുപാട് സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജസ് പാട്ടുള്ള പാട്ടാണ് പാടിയേക്കണം. അതാണ് കാരണം നമ്മള് ഇപ്പൊ ആരെങ്കിലും പാടാൻ പറയുമ്പോ ഒരു ഫേവറേറ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു സോങ്. പിന്നെ അല്ല, കൊറേ സോങ്സ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും നമ്മള് അല്ലെ ഒരു ഒരെണ്ണത്തിന് ഒരു ചൂസ് ചെയ്യും. അപ്പൊ എന്തായാലും അതിൽ തരൂ. തീർച്ചയായിട്ടും ഈ പാട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വിളിച്ചപ്പോ പാടിയ പാട്ട്. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. എനിക്ക് ഈ ഒരു പാട്ട് ശരിയാണ്, അത്ര നമുക്ക് വിശാല് പാടുമ്പോ തന്നെ എത്ര കോൺഫിഡൻസ് ഉണ്ട്. കാരണം കുറേ സ്റ്റേജുകൾ കഴിയുമ്പോ നമുക്ക് എത്ര വന്നാലും, കാരണം അത് ഡെയിലി പ്രാക്ടീസും കൂടിയാണ് അതിന് അല്ലെ. ഒരു പാട്ടാകുമ്പോ ദിവസം രാവിലെ മോൻ എന്തായാലും പാട്ടുപാടി കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇതെങ്ങനെയാണ്, ഇപ്പൊ വീക്കെൻഡ് ഒക്കെ സമയത്ത് നിങ്ങള് ഫാമിലി ഒക്കെ ആയിട്ട് ഫിലിംസോ? തീർച്ചയായിട്ടും. എങ്ങനെ മോൻ അടങ്ങിയിരുന്നോളോ ഇപ്പൊ 9 മന്ത്സ്? ഇല്ല, കുഴപ്പമില്ല. 9 മന്ത്സ് ആണെങ്കിലും കുറച്ച് കുറച്ച് കുസൃതിയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കുഴപ്പമില്ല. അപ്പൊ ഫിലിം ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നോളും അല്ലേ. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മളെക്കാട്ടി കൂൾ എൻജോയ് ചെയ്യുന്ന അവനായിരിക്കും. കാരണം ഫുൾ ത്രൂ ഔട്ട് മൂവി വളരെ സൈലന്റ് ആയിട്ട് അതിലെ സ്ക്രീനിലേക്ക് നോക്കി. അങ്ങനെയാണല്ലേ. അപ്പൊ നല്ലൊരു കുട്ടി തന്നെ എന്തായാലും. എന്താ മോന്റെ പേരെന്താണ്? മോന്റെ പേര് സിദ്ധാർത്ഥ്. മോനിപ്പം 9 മന്ത്സ് ആയിട്ടുള്ളൂ. അതെ അതെ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇപ്പൊ കോളേജ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും. ചിത്ര വേഗം തന്നെ ഫോൺ എടുക്കൂ, ഞങ്ങൾക്ക് വിശേഷങ്ങൾ, ദീപാവലി വിശേഷങ്ങൾ പറയണം, പാട്ടുകൾ പാടി കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുപേരൊക്കെ ഇങ്ങനെ വെയിറ്റ്
ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വിശാലിന്റെ ത്രൂ ഔട്ടായിട്ടുള്ള ഒരു ട്രാക്കോട് കൂടിയ ഒരു സോങ് കേൾക്കാം. അപ്പൊ അത് ഏത് സോങ് ആണ് പാടുന്നത്? അത് ഉണ്ണികളെ ഒരു കഥ പറയാം. എന്തായാലും മൂവിയുടെ പേര്. അപ്പൊ എന്തായാലും ആ ഒരു ഗാനം നമുക്ക് വിശാലിന്റെ ആ ഒരു ഗാനം ആസ്വദിക്കാം. തീർച്ചയായിട്ടും. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വിശാൽ എന്ന അച്ഛൻ മകന് വേണ്ടി പാടിക്കൊടുക്കുന്ന ഒരു സോങ്ങും കൂടി ആയിരിക്കും അല്ലേ ഇത്? അതിലൊരു പാട്ടാണ്. വിശാലിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത്. ദുബായിൽ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു ടി വി പ്രോഗ്രാമാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും. നമുക്ക് പിയാനോയിൽ ഇനി ഒരു ചെറിയ ഇടവേള.